വെൽക്കം ഫ്രണ്ട്സ് വെൽക്കം ബിസിനസ്സിൽ കടം ആ കടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരുമാതിരിയുള്ള ബിസിനസ്സുകളെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കടൻ തന്നെയാണ് ഓക്കെ അവരുടെ അടുത്ത കടൻ തിരിച്ചടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഈയിടെ അടുത്ത് ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള 2-3 ബിസിനസ്സുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗൺ ആയിട്ടും അതായിട്ടും ഇതായിട്ടെല്ലാം എന്തെല്ലാം ആയാലും ശരി നമുക്ക് മാസാമാസം ബാങ്കിൻ്റെ ലോൺ അടച്ചല്ലേ പറ്റൂ 30,000-40,000 ഓക്കെ ചിലവിടെ 50,000 എല്ലാം ഓരോ മാസം അടയ്ക്കേണ്ട ലോണുണ്ട് ആ ലോണ് ഒഴിവാക്കാൻ പറ്റില്ല ഇല്ലല്ല അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് കടം എന്ന് പറയുന്നത് ഡെപ്റ്റ് എന്ന് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ വലിയ ചുഴിയിൽ നിന്നും വലിയ ആ കുഴിയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ 2 ഗുണങ്ങളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കടം തിരിച്ചടയ്ക്കാനുള്ള എങ്ങനെ അടയ്ക്കും ആ പൈസ എങ്ങനെ തിരിക്കും അതെല്ലാം ആലോചിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സമയം മുഴുവൻ പോകുന്നുണ്ടാവുക ഈ ബിസിനസ് അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും നോക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല മനസ്സും ഉണ്ടാവില്ല പിന്നെ രണ്ടാമത് നമ്മുടെ ബിസിനസ് നമ്മുടെ കടം കുറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം വേറൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വിലയിൽ വരുന്നൊരു കോമ്പറ്റിറ്റീവ്നെസ്സാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് അവിടെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ പ്രൈസിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും ആവശ്യമാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണെങ്കിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റും അല്ല കോമ്പറ്റീഷൻ ഇല്ല ഇതേ പ്രൈസ് തന്നെയാണെങ്കിൽ നമുക്കത് കൂടുതൽ ലാഭം തരും അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഡെപ്റ്റ് കുറയ്ക്കുവാനുള്ള എന്തൊക്കെയാണ് ചില വഴികൾ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കേണ്ടത് ഓക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണെന്ന് വെച്ചോളൂ ആ മൊബൈൽ ഷോപ്പിൽ നിങ്ങളുടെ അടുത്ത ഒരു 1 കോടി രൂപയുടെ ഇൻവെൻട്രി 1 കോടി രൂപയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഷോറൂമിൽ അല്ലെങ്കിൽ ഒരു 50 ലക്ഷം എന്ന് വെക്കാം 50 ലക്ഷത്തിൻ്റെ ഷോറൂമിൽ 50 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട് അതിൻ്റെ നിങ്ങൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 20 മുതൽ 25% ഐറ്റംസ് മാത്രമായിരിക്കും റെഗുലർലി മൂവിങ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് റെഗുലർലി മൂവിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 75 മുതൽ 80% ഐറ്റംസും ആ ഇൻവെൻട്രിയിലുള്ള ഐറ്റംസും അതിങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ തൊങ്ങിക്കിടക്കും അല്ലാതെ അത് പുറത്തു പോകില്ല അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്ന സാധനത്തിൻ്റെ ആ തുക അതായത് ആ ഒരു ഇൻവെൻട്രിയുടെ കോസ്റ്റ് അവിടെ കിടക്കുകയാണ് ആ പൈസ അവിടെ ലോക്കായി കിടക്കുകയാണ് അത് ചിലപ്പോൾ ആഴ്ചകളാവാം മാസങ്ങളാവാം ചിലപ്പോൾ വർഷങ്ങളാവാം അപ്പോൾ ആ ഇൻവെൻട്രി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഡെപ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു പ്രോഡക്റ്റ് കമ്പനി ആണെങ്കിൽ അപ്പോൾ അതെങ്ങനെ ചെയ്യാം ആ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എടുക്കേണ്ടത് നമ്മളുടെ ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ അത് പ്രകാരമാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോറൂം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിച്ചു വെച്ച പ്രോഡക്റ്റ് ചിലപ്പോൾ 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് വാങ്ങിച്ചു വെച്ച എത്ര പ്രോഡക്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കണക്കെടുക്കുക ഈ 1-2 കൊല്ലമായിട്ടും പോവാത്തൊരു ഐറ്റം ഇനിയും നിങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സാധ്യത കുറവാണ് അല്ലേ എപ്പോഴെങ്കിലും പോയാൽ 1-2 പോകുന്നതല്ലാതെ സാധ്യത കുറവാണ് പക്ഷേ അതിനു വേണ്ടി ചിലവാക്കിയ തുക അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരിക അതിൽ നിന്ന് പുറത്തു വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സ് വേദനിക്കുന്ന കാര്യമാണെങ്കിലും അതിനെ ആദായ വിൽപ്പന എന്നുള്ള രീതിക്ക് മാത്രം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ അതായത് വിറ്റഴിക്കൽ പക്ഷേ ആ വിറ്റഴിക്കൽ എന്ന് പറയുന്നത് ജെന്യൂൻ ആയിരിക്കണം ചിലവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കട കാലിയാക്കൽ വിറ്റഴിക്കൽ എന്നെല്ലാം പറഞ്ഞിട്ട് കട കാലിയാക്കൽ അവരത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതേ കട അവിടെ തന്നെ ഉണ്ടാവും ഓക്കെ പിന്നെ അടുത്ത സാധനം വരും പിന്നെ അവരിതേ ഡയലോഗായിരിക്കും ഇടയ്ക്ക് ഇതേ ഒരു ബോർഡായിരിക്കും വയ്ക്കുക കട കാലിയാക്കൽ വിറ്റഴിക്കൽ എന്നെല്ലാം പറഞ്ഞിട്ട്
അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന വിശ്വാസ്യതയാണ്. ഇത് ഇയാൾ കടയിൽനിന്ന് കളിയാക്കുന്നില്ല, ഇയാൾ വെറുതെ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കുറച്ച് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും അല്ല കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഉള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലോസ് അവിടെ കവറപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന എന്താണ്? നിങ്ങളൊരു ക്യാഷ് റിസർവിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഐറ്റം പ്രോഡക്റ്റ്സ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് ചിലപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേക്കാം, 2 ലക്ഷം രൂപയുടെ നഷ്ടത്തിൽ തന്നെ വിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങൾ ആ എടുത്ത കടത്തിന് ഓക്കെ അതിനടച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലാഭം തന്നെയല്ലേ? അത് ഒരു നല്ല പ്രവണത അല്ലാന്നെല്ലാം പറയാം. പക്ഷേ നമുക്ക് വേണ്ടത് ക്യാഷ് റോളിംഗ് ആണ്. റോളിങ്ങിന് ക്യാഷ് വേണം. ഓക്കെ, നമുക്ക് പിന്നെയും നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. ലോൺ എടുത്താൽ പിന്നെയും ഇൻട്രസ്റ്റിൽ അടയ്ക്കണം. അതിന് പകരം നമ്മുടെ അടുത്ത് ഇതുവരെ ചിലവാകാത്ത സാധനം ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ വിറ്റ് ഒഴിവാക്കി എടുക്കുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെയും ആ 80-20 എന്നുള്ള റൂളിൻ്റെ അപ്ലിക്കബിലിറ്റി വളരെ വലുതാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള 100 ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ ശരിക്കും 20%, അതായത് ഈ 100 ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ 20 ഐറ്റം മാത്രമായിരിക്കും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പുറത്തു പോകുന്നത്. ബാക്കി 80 ഐറ്റംസും ഫാസ്റ്റ് മൂവിങ് ആയിരിക്കാൻ വഴിയില്ല. അല്ലെങ്കിൽ ഈ 20 ഐറ്റംസ് ആയിരിക്കും നിങ്ങളുടെ ടേൺ ഓവറിൻ്റെ 80% കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളതിൽ നിന്നും വെറുതെ അവിടെ വെച്ചിരിക്കുക എന്നല്ലാതെ അതിൻ്റെ യാതൊരു മെച്ചവും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ, ആ ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽ ആദ്യം എടുക്കുക. ആ ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ പേയ്മെൻറ്റ് ടേംസ് എന്ന് പറഞ്ഞ് 15 ദിവസമാണെങ്കിൽ 30 ദിവസമാണെന്ന് വെച്ചോളൂ, അതിൽ എത്ര ഡെപ്റ്റേഴ്സ്, അത് എത്ര പേർ നമുക്ക് 60 ദിവസത്തിന് മുകളിൽ അല്ലെങ്കിൽ 90 ദിവസത്തിന് മുകളിൽ പൈസ തരാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എടുക്കുക. ആ ഡീറ്റെയിൽ എടുത്ത ശേഷം ആ 60 അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ള മേലെ പൈസ തരാനുള്ള അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരുമായി ഒരു സെറ്റിൽമെൻറ്റിന് സംസാരിക്കാൻ നോക്കാം. നമ്മുടെ 90 ദിവസമായിട്ട് നമ്മുടെ പേയ്മെൻ്റ് അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഓരോ മാസം പോകും തോറും അവിടെയും നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ ലോസായിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായി സംസാരിച്ചുകൊണ്ട് ആ എത്രയും പെട്ടെന്ന് ഒരു സെറ്റിൽമെൻറ്റ് നിങ്ങൾ നാളെ ഈ ആഴ്ച തരികയാണെങ്കിൽ നമ്മൾ 3% ഡിസ്കൗണ്ട് തരാമെന്നുള്ള രീതിയിൽ. നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റിൽ ഒരു ചെറിയ ലോസ് ആണെങ്കിൽ വളരെ സന്തോഷം, അല്ലാതെ ഡയറക്റ്റ് ലോസ് വരാതിരിക്കാതെ ഇരിക്കാൻ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കും ഒരു താല്പര്യം ഉണ്ടാവും, ശരി നമുക്ക് തരുന്ന ഒരു ചാൻസ് ആണല്ലോ, ഓക്കെ നമ്മൾ തങ്ങളുടെ കൊടുത്തിട്ട് നമുക്ക് ലാഭമാണെന്നുള്ള അവർ കരുതും. ഓക്കെ, നമുക്കും ലാഭമാണ്, ഇതൊന്ന് കൊടുത്ത് ഈ പൈസ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പേയ്മെൻറ്റ് വെച്ച് ഡിലേ ചെയ്ത് പേയ്മെൻറ്റ് തരാൻ മടിക്കുന്ന ആളുകളെ നിങ്ങൾ അവർക്ക് പകരം വേറെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. സോറി, അവരെ ഒറ്റയടിക്ക് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർക്ക് പകരക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. അതിന് ചിലപ്പോൾ 1, 2, 3, 4 മാസം എടുത്തു വന്നിരിക്കാം, പക്ഷേ അത് കണ്ടെത്തിയേ തീരൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമുക്കറിഞ്ഞ് നമുക്കും നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞു ഈ കസ്റ്റമർ ശരിക്കും പേയ്മെൻറ്റ് തരുന്ന കസ്റ്റമർ അല്ല എന്നുള്ളത്. അപ്പോൾ ആ മനസ്സിൽ ഇത് കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫുകളും ശരിക്കും സർവീസ് കൊടുക്കാതെയാവും. അപ്പോൾ അവിടെ അതൃപ്തി വരുന്നു. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ അഫക്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ എന്താവും, അത് പിന്നെ ഭാവിയിൽ അതൊരു പ്രശ്നത്തിലേക്ക് പോകും. അതിന് പകരം നേരത്തെ കൂട്ടി തന്നെ നല്ല ഒരു പകരമായിട്ടുള്ളൊരു കസ്റ്റമറെ കണ്ടെത്തുക, എന്നിട്ട് അവിടേക്ക് ഈ സെയിൽസ് അവിടേക്ക് മാറ്റാൻ നോക്കുക. അതായത് ഈ ഇവിടെ കുറവ് വരുന്ന സെയിൽസ് അവിടേക്ക് മാറ്റാൻ നോക്കുക, പടിപ്പടിയായിട്ട് ഇവരെ വേണ്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് തന്ന ശേഷം മാത്രം സാധനം എടുത്താൽ മതി എന്ന് പറയുക. ഇതാണ് പ്രോഡക്റ്റ് കമ്പനി ആയാലും ശരി സർവീസ് കമ്പനി ആയാലും ശരി ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തേത്, കമ്പനിയിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. അത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഇൻക്ലൂഡിങ് ചിലർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം പോലും അനാവശ്യ ചിലവായിരിക്കും.
എനിക്ക് അറിയാം ഞാൻ ഒരു ചെന്നൈയിൽ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം യുഎസിലുള്ള ആളാണ് ഓക്കെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഐ ടി കമ്പനിയാണ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്ക്രം മാസ്റ്റേഴ്സിന് എടുത്തു സ്ക്രം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ രണ്ട് സ്ക്രം മാസ്റ്റേഴ്സിന് എടുത്തു ആ രണ്ട് സ്ക്രം മാസ്റ്റേഴ്സിന് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കത് ഇത്രയും പ്രോജക്റ്റ് എല്ലാം വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ആ സമയത്ത് ഞാൻ തേടിയിട്ട് കിട്ടില്ല അതുകൊണ്ട് എടുത്താണെന്നായിരുന്നു പക്ഷേ സത്യത്തിൽ അവിടെ ഒരു സ്ക്രം മാസ്റ്റർക്കുള്ള ജോലി മാത്രമേ അപ്പോൾ ഉള്ളൂ രണ്ടാമത്തെ സ്ക്രം മാസ്റ്റർക്ക് ജോലി അവിടെ ഇല്ല സത്യത്തിൽ ഒരു മാസ്റ്റർ ഒരു സ്ക്രം മാസ്റ്റർ വിചാരിച്ചാൽ ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ടാമത്തെ സ്ക്രം മാസ്റ്റർ ഇങ്ങനെ ഈ അധികം കാര്യം വന്ന കാര്യമായ ജോലിയൊന്നും ഇല്ലായിരിക്കും അയാൾക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ഓരോരുത്തരെടുത്തും പോയിട്ട് ഗോസിപ്പ് പറഞ്ഞിരിക്കുക പിന്നെ അത് അനാവശ്യമായിട്ടുള്ള ടോക്സ് വരിക അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുക ഓക്കെ അപ്പോൾ ഫൈനലി എന്താ ഇറ്റ് വാസ് ഡിസൈഡഡ് ആ സ്ക്രം മാസ്റ്റർ ഒഴിവാക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കെ പി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ കുറേ എംപ്ലോയീസ് ഉണ്ടായിരുന്നു ആ എംപ്ലോയീസിനെ കൊണ്ട് യാതൊരു വിധമായ പ്രൊഡക്ടിവിറ്റിയും ഇല്ല യാതൊരു വിധമായ ഗുണവുമില്ല കമ്പനിക്ക് അങ്ങനെയുള്ളവർ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സമയവും കൊടുക്കേണ്ടതായിട്ട് തുകയും നിശ്ചയിച്ച് കൊടുത്തിട്ട് അവരെ എല്ലാം ഒഴിവാക്കിയെടുത്തു അങ്ങനെ ഒഴിവാക്കിയെടുത്തപ്പോൾ നമുക്കൊരു മാസം ആ കമ്പനിയിൽ ഒരു മാസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് അറൌണ്ട് 7 to 8 lakhs ആയിരുന്നു 7 to 8 lakhs ഒരു മാസം കോസ്റ്റിൽ സേവ് ചെയ്തു അപ്പോൾ 7 to 8 lakhs സേവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് നമ്മൾ ശരിക്കും 8 lakhs ടേൺ ഓവർ ചെയ്ത പോലെ തന്നെയല്ലേ അത്രയും നമുക്ക് ടേൺ ഓവറിൽ കൂടിയ പോലെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ആ കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലർ കോസ്റ്റ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കൈവയ്ക്കുന്നത് ചിലപ്പോൾ ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസിലായിരിക്കും ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ കൈവയ്ക്കുക എന്നുള്ള ഏറ്റവും അവസാനത്തെ വഴിയായിട്ട് മാത്രം കരുതുക ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമല്ല മാർക്കറ്റിംഗ് എക്സ്പെൻസസിൽ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ കുറച്ച് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ അവർ ഉടനെ പറയും അടുത്ത മാസം തൊട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ശരി അല്ല ബി ടി എൽ ആയാലും എ ടി എൽ ആയാലും എന്തായാലും ശരി നമുക്ക് അടുത്ത മാസം തൊട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയും അതിനേക്കാളും വലിയ ഒരു മണ്ടത്തരം വേറെ ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ അത്രയും കൂടുകയാണ് അത് നിറയെ പേർക്ക് അറിയപ്പെടുന്നുണ്ട് അതിനാരെങ്കിലും വേണ്ടെന്ന് വെക്കോ സോ ഈ അനാവശ്യമായി മാർക്കറ്റിങ്ങിന് വേണ്ടി കോസ്റ്റ് കട്ട് ചെയ്യുന്നതിന് പകരം ഓപ്പറേഷൻ എക്സ്പെൻസസിൽ എന്തെങ്കിലും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ റോ മെറ്റീരിയൽ വന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള വഴി നോക്കുക ഇല്ല നമ്മുടെ ഓപ്പറേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഈ വക കാര്യങ്ങളെല്ലാമാണ് കോസ്റ്റ് കട്ടിങ് എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ മാർക്കറ്റിങ്ങിൽ തന്നെ പിടിച്ച് മാർക്കറ്റിങ്ങിൻ്റെ കോസ്റ്റ് കുറവാക്കലല്ല ഇതെല്ലാം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന ഡെപ്റ്റ് കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എല്ലാം നല്ല രീതിയിലേക്ക് ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ധാരാളം ലീഡ്സ് കിട്ടും ആ ലീഡ്സിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലോയൽറ്റി പ്രോഗ്രാംസാണ് ലോയൽറ്റി പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചാൽ പല സർവേസും ഓക്കെ പല സർവേസും 2014 പോലും ചെയ്ത ഒരു സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 82% ആളുകളും ആ ലോയൽറ്റി പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കവിടെ ലോയൽറ്റി പ്രോഗ്രാമുണ്ട് എനിക്കതന്നെ അറിയാം ഞാൻ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന സാധനം എല്ലാ മാസവും വാങ്ങിക്കും ഞാൻ അവിടെ എല്ലാ മാസവും സാധനം അവരുടെ അടുത്ത് വാങ്ങിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചേതോവിഹാരം എന്താണെന്ന് വെച്ചാൽ 6 months തുടർച്ചയായിട്ട് വാങ്ങിച്ചാൽ എനിക്ക് 7th month അത്രയ്ക്കും ആവറേജ് 6 months വാല്യൂയുടെ തുക ഈക്വലൻ്റ് ആയിട്ടുള്ള തുകയ്ക്കുള്ള ഐറ്റംസ് ഫ്രീ ആണ് അത് ലോയൽറ്റി കസ്റ്റമേഴ്സിന് മാത്രം അതിൻ്റെ പ്രോഗ്രാം തന്നെ ലോയൽറ്റി പ്രോഗ്രാം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് വിധേനയും ഐറ്റംസും എല്ലാ മാസത്തിനും വാങ്ങിക്കും സോ ഈ രീതിയിലുള്ള ലോയൽറ്റി പ്രോഗ്രാംസും ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആളുകൾക്ക് നമ്മളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ നമ്മുടെ ഐറ്റംസ് വാങ്ങിക്കാനും കൂടുതൽ 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 താല്പര്യമുണ്ടാകും സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഡെപ്റ്റ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ അവസാനത്തെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അതായത് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോൺസ് ഉണ്ടെങ്കിൽ അതിനെ വേറെ ബാങ്കുമായി സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റുക
ഇൻട്രസ്റ്റ് കുറയുന്ന ലോൺ ആക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിനെ റീസ്ട്രക്ചർ ചെയ്യുക, അത് ബാങ്കുകാർ ചെയ്തുതരും, റീസ്ട്രക്ചർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാം. ഞാൻ നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ തീർച്ചയായിട്ടും എന്തൊക്കെ അഡ്വൈസ് വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.